ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട്ടിലെ പ്രാർത്ഥന മുറിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയ്ക്ക് മാത്രമായിട്ട് പ്രാർത്ഥന മുറി മാറ്റിവെച്ചിരിക്കുന്നു. ഉണ്ണി യേശുവിന്റെ രൂപമാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ ഈശോയുടെ തിരുഹൃദയം, മാതാവിസ്തി, ഔസേ പിതാവും. പ്രധാന മുറി, പ്രധാനപ്പെട്ട പ്രഥമമായ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ സിസ്റ്റർ ഒരിക്കൽ വീഡിയോ ഇട്ടിരുന്നു, കുടുംബ പ്രാർത്ഥന 7:30 PM എന്ന് ഒരു വീട്ടിൽ എഴുതി വെച്ചിട്ട് ബിജു എന്ന മകന്റെ വീട്ടിലെ വലിയ അനുഗ്രഹം. അവര് കുടുംബ പ്രാർത്ഥനയ്ക്ക് പരമപ്രധാനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവിടെ ആര് കയറി വന്നാലും രാത്രി എത്ര വിസിറ്റേഴ്സ്, ഗസ്റ്റുകൾ ഉണ്ടായാലും കുടുംബ പ്രാർത്ഥന 7:30 PM എന്ന് കാണുമ്പോൾ അവർക്കും മനസ്സിലായി ഈ വീട്ടിലെ കുടുംബ പ്രാർത്ഥന 7:30 കൃത്യമായിട്ട് കുരിശുമണി കൊട്ടുമ്പോൾ കുടുംബത്തിനുള്ള എല്ലാവരും മുട്ടിന്മേൽ നിൽക്കുകയും കുരിശടയാളം വരയ്ക്കുകയും ചെയ്തുകൊണ്ട് ആ സമയമാകുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തണമെന്നും വിശുദ്ധ ചാവറയച്ചൻ കുടുംബ ക്രമം, കുടുംബചട്ടം, ഒരു അപ്പന്റെ സ്നേഹ സന്ദേശങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നതുപോലെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കുടുംബത്തിലും കുടുംബ പ്രാർത്ഥന 7:30 PM. അതിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്, ഏറ്റവും പ്രാധാന്യം. അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ. ഇപ്പം നമ്മൾ 50 ദിന ബൈബിൾ പാരായണ യജ്ഞം തുടങ്ങിയിട്ടുണ്ട്, ബൈബിൾ വായനാ യജ്ഞം. അപ്പോൾ കുർബാന കഴിഞ്ഞ ഉടനടി വന്ന് 5 അധ്യായങ്ങൾ വായിക്കുകയാണ്, എന്നിട്ടാ ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നുള്ളൂ. കാരണം ഞാൻ പരമ പ്രാധാന്യം അതിനാണ് കൊടുക്കുന്നത്. അത് ചെയ്യാത്ത ദിവസം എന്തോ ഒരു ശൂന്യത പോലെ. ഉടനടി 5 അധ്യായം വായിച്ചു കഴിഞ്ഞ് പിന്നീട് ബാക്കി കാര്യങ്ങൾക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക ഇന്ന് അവസാനിക്കുകയാണ് വായിച്ച്. നാളെ വിശുദ്ധ യോഹന്നാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കുടുംബ പ്രാർത്ഥന 7:30 PM നിങ്ങളുടെ വീടുകളിൽ എഴുതി വെച്ച് പരമ പ്രാധാന്യം ഇതിന് കൊടുക്കണം. കുടുംബ പ്രാർത്ഥന 7:30 PM വൈകിട്ട്. ആമേൻ.